ഉത്തരാഖണ്ഡിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബസ്സിനുള്ളിൽ കൂട്ടമാനഭംഗത്തിനിരയാക്കി. ഡെറാഡൂണിലെ അന്തർ സംസ്ഥാന ബസ് സ്റ്റേഷനിലാണ് സംഭവം. ബസ് ഡ്രൈവർ അടക്കം 4 പേർ അറസ്റ്റിൽ. കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു സംഭവം. വിവരങ്ങളുമായി സിബി ജോസഫ് ചേരുന്നു. സിബി, എന്തൊക്കെയാണ് പോലീസ് പറയുന്ന വിവരം? ആരൊക്കെയാണ് ഇതിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്? അജിം ഷാ, അത് ഈ കൊൽക്കത്ത കൊലപാതകത്തിൽ രാജ്യവ്യാപകമായ പ്രതിഷേധം ഉയരുമ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന സമാനമായ സംഭവങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ ബസ്സിനുള്ളിലാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി കൂട്ട ബലാത്സംഗത്തിനിരയായത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു സംഭവം. ശിശുക്ഷേമ സമിതിയാണ് ഈ പെൺകുട്ടിയെ ബസ് ടെർമിനലിൽ അവശ നിലയിൽ കണ്ടെത്തിയത്. പിന്നീടാണ് ഈ അനാഥയായ ഒരു പഞ്ചാബി സ്വദേശിയായ പെൺകുട്ടി ഡൽഹിയിൽ നിന്നും കശ്മീരി ഗേറ്റിൽ നിന്നും മൊറാദാബാദിൽ നിന്നും പോകും വഴി ഉത്തർപ്രദേശ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സിൽ വെച്ച് ഇത്തരത്തിലൊരു ക്രൂര മാനഭംഗത്തിനിരയായത്. ഒറ്റയ്ക്ക് കണ്ട പെൺകുട്ടിയെ ഈ ഡെറാഡൂണിലെ ബസ് ടെർമിനലിൽ വെച്ച് ഇത്തരത്തിൽ ഈ ബസ് ഡ്രൈവറും ജീവനക്കാരും ചേർന്ന് കൂട്ട മാനഭംഗത്തിന് ഇരയാക്കിയായിരുന്നു. എന്തായാലും ഈ സംഭവത്തിൽ ഡ്രൈവറും കണ്ടക്ടറും അടക്കം 4 പേരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് അതുകൂടാതെ മറ്റൊരു സംഭവം കൂടി ഇപ്പോൾ യു പിയിലെ മീററ്റിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യു പിയിലെ മീററ്റിൽ മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി മാനഭംഗപ്പെടുത്തുകയും പിന്നീട് കൊലപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് കേസ്. അതായത് ഈ സംഭവത്തിൽ 20 വയസ്സുകാരനായ മുഹമ്മദ് മൊയ്സിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കുട്ടിയുടെ മൃതദേഹം അഴുക്കുചാലിൽ നിന്നാണ് കണ്ടെത്തിയത്. ഈ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതി പിന്നീട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും പിന്നീട് ആ പ്രതിയുടെ കാൽമുട്ടിന് താഴെ പോലീസ് വെടിയുതിർക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കുട്ടിയെ ഈ മാതാപിതാക്കളുടെ ഇടയിൽ നിന്നും തട്ടിക്കൊണ്ടു പോകുന്ന CCTV ദൃശ്യങ്ങൾ അടക്കം പോലീസ് ശേഖരിച്ചിരുന്നു. പിന്നാലെയാണ് ഇത്തരത്തിൽ പ്രതിയെ പിടികൂടിയത്. എന്തായാലും ഈ കൊൽക്കത്ത കൊലപാതകത്തിൽ ഒരു രാജ്യവ്യാപക പ്രതിഷേധം ഉയരുമ്പോഴാണ് സമാനമായി ഞെട്ടിക്കുന്ന 2 സംഭവങ്ങൾ, ഒന്ന് യു പിയിലെ മീററ്റിലും വിവരങ്ങൾ നൽകിയത്. ഉത്തരാഖണ്ഡിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബസ്സിനുള്ളിൽ പീഡനത്തിന് ഇരയാക്കുന്നു. ഒപ്പം യു പിയിൽ, ഉത്തർപ്രദേശിൽ മീററ്റിൽ 2 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തുന്നു. ഇതിൻ്റെ വിവരങ്ങളാണ് സിബി ജോസഫ് നൽകിയത്.